സ്വന്തമാകില്ലെന്നറിഞ്ഞിട്ടും ചിലർ പ്രണയിക്കും. എന്നിട്ടോ ഒടുവിലുള്ള ആ വേർപിരിയലിന് മറ്റൊരാൾക്കായുള്ള വിട്ടുകൊടുക്കലിന് വിധിയെന്ന പേരും നൽകും. ചങ്കുപൊട്ടുന്ന വേദനയിലും വിധിയെ മറികടക്കാൻ അവർ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് ചുറ്റുമുള്ള വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി തന്നെയാണ്. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. എങ്കിൽ ചിലരോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ജീവനും അവസാനിപ്പിക്കും. ചിലർ തന്നെ ചതിച്ചവളെ അല്ലെങ്കിൽ ചതിച്ചവനെ അതിക്രൂരമായി കൊലപ്പെടുത്തും. അത്രമേൽ സ്നേഹിച്ച ഒരാളെ മൊട്ടുസൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാൻ തോന്നാത്ത വിധം പ്രണയിച്ച ആളെ എങ്ങനെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയുക? ഇത് പ്രണയമാണോ? ഇതിനെ എന്ത് പേര് വിളിക്കും? എങ്കിൽ എന്താണ് പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ സംഭവിച്ചത്? ഹാഷിമിന്റെയും അനൂജിയുടെയും മരണത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ദുരൂഹതയെന്ത്? ഇരുവരുടെയും സാധാരണ അപകടമോ, ആത്മഹത്യയോ, അല്ലെങ്കിൽ കൊലപാതകമോ? 31-കാരനായ ഹാഷിമും 37-കാരിയായ അനൂജയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇരുവരുടേതും അടങ്ങാത്ത പ്രണയമായിരുന്നെങ്കിൽ വില്ലനായത് ആരാണ്? കൊലപാതകം മുൻപേ നടത്തിയ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലോ? മാർച്ച് 28 രാത്രി കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ അനൂജ, സുഹൃത്ത് ഹാഷിം എന്നിവർ കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് ഇരുവരും രാത്രി ഒരേ കാറിൽ എത്തിപ്പെട്ടതെന്ന സംശയത്തിൽ തുടങ്ങിയ ദുരൂഹത ഇന്നും മറഞ്ഞു തന്നെ നിൽക്കുന്നു? മരിച്ച അനൂജയും ഹാഷിമും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടായതാണ് മനഃപൂർവ്വം അപകടമുണ്ടാക്കിയതിന് പിന്നിലെ കാരണമെന്നാണ് പോലീസിന്റെ സംശയം. അനൂജയെ വകവരുത്തി സ്വയം ഇല്ലാതാകാൻ ഹാഷിം തീരുമാനിച്ചതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. തുമ്പമൺ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക അനൂജ നൂറനാട് മറ്റപ്പള്ളി സ്വദേശിനിയാണ്. അനൂജ വിവാഹിതയും ഒരു കുഞ്ഞിന്റെ അമ്മയുമാണ്. സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിം ചാരുംമൂട് സ്വദേശിയുമാണ്. ഹാഷിമിന് ഭാര്യയും ഒരു മകനുമുണ്ട്. ഭർത്തൃവീട്ടുകാരുമായുള്ള ചില പ്രശ്നങ്ങളെ തുടർന്ന് അനൂജയും ഭർത്താവും മകനും കായംകുളത്ത് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അനൂജയും ഹാഷിമും വർഷങ്ങളായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ബസ് യാത്രക്കിടയിലാണ് ഇരുവരും അടുപ്പത്തിലാകുന്നത്. ഹാഷിമിന്റെ സുഹൃത്തുക്കൾക്കിടയിലും അനൂജ വളരെ പരിചിതയാണ്. ചാരുമോട് നിന്നും 7 കിലോമീറ്റർ അകലെയാണ് നൂറനാട് പാലമേലുള്ള അനൂജയുടെ കുടുംബ വീട്. ഒരു ശസ്ത്രക്രിയക്കായി 1.5 മാസം മുൻപ് തറവാട്ട് വീട്ടിലെത്തിയതാണ് അനൂജ. കായംകുളത്തുള്ള ഭർത്താവിന്റെയും മകന്റെയും അടുത്തേക്ക് പോകാനിരിക്കെയാണ് ദുരന്ത വാർത്ത എത്തിയത്. ഹാഷിമിനെ കുറിച്ച് അനൂജയുടെ കുടുംബക്കാർക്കും അറിയില്ല. മറ്റു അധ്യാപകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞ് വരികയായിരുന്നു അനൂജയെ ഹാഷിം വാഹനം തടഞ്ഞ് കാറിൽ കയറ്റിക്കൊണ്ടു വരികയായിരുന്നു. വാഹനത്തിന്റെ വാതിൽ ഹാഷിം വലിച്ചു തുറക്കുകയായിരുന്നു. ഹാഷിം തന്റെ ബന്ധുവാണെന്നാണ് അനൂജ സഹ അധ്യാപകരോട് പറഞ്ഞിരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞ് അധ്യാപകരിലൊരാൾ അനൂജയെ വിളിച്ചപ്പോൾ ഭയന്നു വിറച്ച ശബ്ദത്തിൽ അനൂജ പറഞ്ഞത് താൻ സുരക്ഷിതയാണെന്നാണ്. സംശയം തോന്നിയ അധ്യാപകർ ഉടൻ തന്നെ അടൂർ പോലീസ് സ്റ്റേഷനിലും നൂറനാട്ടെ അനൂജയുടെ വീട്ടിലും വിവരമറിയിച്ചു. അനൂജയെ കൂട്ടിക്കൊണ്ടുപോയ യുവാവ് ബന്ധുവല്ലെന്ന സ്ഥിരീകരണം വന്നതോടെ സംഭവത്തിൽ ദുരൂഹതകൾ നിറഞ്ഞു തുടങ്ങി. ഇരുവരും എവിടെയാണെന്നറിയാതെ പോലീസും ബന്ധുക്കളും വലഞ്ഞു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പട്ടാളമുക്കിൽ നിന്നും ഇരുവരുടെയും അപകട വിവരവും എത്തി. അനൂജ ആത്മഹത്യ ചെയ്യുമെന്ന് സഹ അധ്യാപികയോട് പറഞ്ഞിരുന്നെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. കാറിനുള്ളിൽ വെച്ച് ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതായും സാക്ഷി മൊഴിയുണ്ട്. അനൂജ ഇരുന്ന ഭാഗത്തെ വാതിൽ 3 തവണ തുറന്നിരുന്നെന്നും സാക്ഷി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനും എന്റെ സുഹൃത്ത് ഗോകുലും കൂടി ഇന്നലെ രാത്രി കൊല്ലം വരെ പോയ ശേഷം അടൂർ വഴിയാണ് തിരികെ വന്നത്. അമിതവേഗത്തിൽ പോയ കാറിനെ ന്യൂമാൻ സെൻട്രൽ സ്കൂളിന് സമീപം വെച്ചാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഡോർ 3 തവണ തുറന്നു, കാല് വെളിയിൽ വന്നു. ശാരീരികമായി ആരെയോ ഉപദ്രവിക്കുകയാണെന്ന് മനസ്സിലായി. സ്കൂളിന് സമീപം ഈ വാഹനം നിർത്തി. വാഹനത്തിലുണ്ടായിരുന്ന പെൺകുട്ടി അവിടെ ഇറങ്ങുകയും ചെയ്തു. നമ്മൾ പിന്നീട് വിട്ടുപോയി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ബാക്കി സംഭവങ്ങൾ അറിയുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ആളുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു വാഹനം. ധാരാളം പേർ കള്ളുകുടിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാത്തത്. പോലീസിനെ അറിയിച്ചാലും അവർക്ക് എത്താൻ സാധിക്കുകയുമില്ല. പെൺകുട്ടി പുറത്തിറങ്ങിയിട്ടും അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാണ് സാക്ഷി പറഞ്ഞത്. കാറിൽ നിന്നും മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട്. കാറ് തെറ്റായ ദിശയിൽ അമിതവേഗതയിൽ ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ലോറി ഉടമയുടെ മകൻ ഗോകുലും വ്യക്തമാക്കിയതോടെ ഇതൊരു സാധാരണ അപകടമല്ലെന്ന കാര്യത്തിൽ ഉറപ്പായി. സംഭവത്തിൽ ഹാഷിമിന്റെ മാതാവ് പറയുന്നത്
9:30 ഹാഷിമിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഉടൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അനുജ ആരാണെന്ന് കുടുംബത്തിൽ ആർക്കും അറിയില്ല. മകൻ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് മാതാവ് പറഞ്ഞത്. അതേസമയം ഹാഷിമിന്റെ പിതാവ് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല, കാരണം അത്രയും സ്റ്റാമിനയുള്ള ആളാണവൻ. എല്ലാവർക്കും ഹാഷിമിനെ വലിയ കാര്യമാണ്. ആർക്കെന്താപത്ത് വന്നാലും ചാടിയിറങ്ങി മുന്നിൽ നിൽക്കും. രാത്രിയിൽ കുടുംബവുമൊത്ത് സമയം ചിലവഴിക്കുമ്പോൾ ആരായിരിക്കും ഹാഷിമിനെ വിളിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ഫോണിലൂടെ പറഞ്ഞത്? നിമിഷ നേരം കൊണ്ട് വികാരഭരിതനാകാൻ മാത്രം ആ മിനിറ്റുകൾക്കുള്ളിൽ സംഭവിച്ചതെന്ത്? പലരുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുവരും കാറ് കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റി അപകടം ഉണ്ടാക്കിയതാണ്. എങ്കിൽ എന്തിന്? അത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ത്? ഹാഷിം അനുജ മരണത്തിൽ മറഞ്ഞു നിൽക്കുന്ന ദുരൂഹതയെ പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് കാര്യമായ പങ്കില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ഇയാളെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടായിരിക്കും തുടർ നടപടികൾ നടക്കുക. രാജസ്ഥാൻ സ്വദേശി ലോറി ഡ്രൈവറെ പ്രതിയാക്കിക്കൊണ്ടാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അപകടമുണ്ടായ ദിവസം ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ? എന്തെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാകും പോലീസ് പരിശോധിക്കുക. ദുരൂഹതയിൽ നിന്നും ദുരൂഹതകളിലേക്കാണ് അനുജ ഹാഷിം കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്.